ആറ്റിങ്ങൽ അയലം താഴെവിള വീട്ടിൽ 47-കാരിയായ ബീനയുടെ ജീവിതം ഇപ്പോൾ കിടക്കപ്പായിൽ ഒതുങ്ങിയിരിക്കുകയാണ്. പാരലൽ കോളേജ് അധ്യാപികയാണ് ബീന. ട്യൂട്ടോറി കോളേജിൽ ക്ലാസ് എടുക്കാനായി പോകാൻ ഒരുങ്ങവെയാണ് ബി പി കൂടി ബീനയ്ക്ക് പക്ഷാഘാതം സംഭവിക്കുന്നത്. 3 മാസത്തോളം മെഡിക്കൽ കോളേജിൽ കോമ ICU-വിലായിരുന്നു ബീന. ബീനയുടെ സഹപ്രവർത്തകരും നാട്ടുകാരുമൊക്കെ ചേർന്നാണ് ചികിത്സാ ചെലവ് നോക്കിയിരുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്താണ്, എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലാണ് എൻ്റെ ബീനയുടെ വീട്. ബീന എന്നാണ് ഇവരുടെ പേര്. കാര്യം അവള് ഞങ്ങൾ ഒറ്റ സുഹൃത്തുക്കളാണ്. അവള് ട്യൂട്ടറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ട്യൂട്ടറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, രാവിലെ ട്യൂട്ടറി പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ബി പി ഹൈയായി വീണത്. അവള് അത്രയ്ക്ക് നല്ല ആക്റ്റീവായ ഒരു കൊച്ചായിരുന്നു. അപ്പം 3 മാസം അത്രയും എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു, മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പക്ഷേ മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് ഒരു വലിയൊരു സർജറി നടത്തണമെന്ന് പറഞ്ഞ് സർജറി നടത്തപ്പോൾ നമ്മൾ കോമയിലായിപ്പോയി. അപ്പോൾ ഇപ്പം 3 മാസം കൊണ്ട് കോമ ICU-യിലായിരുന്നു. ഇപ്പം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാര്യം, അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലാണ്, ആറ്റിങ്ങൽ CSA-യിലാണ് ഇപ്പോൾ കൊടുത്തിക്കെടുത്തിയിരിക്കുന്നത്. ഇത്രയും നാളും നാട്ടുകാരും ട്യൂട്ടോറിയലെ പഠിപ്പിച്ച ട്യൂട്ടോറിക്കാരുമാണ് ഇത്രയും നാളും സഹായിച്ചുകൊണ്ടിരുന്നത്. ഇനിയുള്ള മുന്നോട്ടുള്ള അവളെ ചികിത്സ വളരെ പരിമിതയാണ്. കാര്യം അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഇനി ഒരു 5 കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പൈസ പോലും അവരെ കൈ വശം ഇനിയില്ല. നാട്ടുകാർ ഇത്രയും നാളും സഹായിച്ചു. ഇനി ഒരുപാട് മരുന്നുകളും ഇഷ്ടം പോലെ മരുന്നുകൾ കുട്ടിക്ക് കൊടുക്കണം. ഇഞ്ചക്ഷനൊക്കെ വലിയ തുകയാണ് ആവുന്നത്. നമ്മളും നമ്മളാ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വലത് ഭാഗം അനങ്ങൂല, കൈയും അനങ്ങൂല, കാലും അനങ്ങൂല. ഇപ്പോഴും വലത് ഭാഗത്ത് ഫിസിയോതെറപ്പി ചെയ്താണ് വലത് കൈ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഓർമ്മ, ഉള്ളിൽ ഓർമ്മയുണ്ട് കുട്ടിക്ക്, പക്ഷേ പുറമോട്ടുള്ള സംസാരമൊന്നും ഇതുവരെ വന്നിട്ടില്ല, എണീറ്റിരിക്കാറായിട്ടില്ല. അതുകൊണ്ട് ഇനി ആ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരെ അമ്മ മാത്രമേ ഉള്ളൂ. അവളെ അമ്മ അവളെ അച്ഛൻ കൊച്ചിലെ മരിച്ചുപോയി. അമ്മക്ക് കൂടി പണി ചെയ്താണ് അവളെ വളർത്തിയതും. അവളെ കെട്ടിച്ച് അവളെ 10 പിണങ്ങിപ്പോയി. ഇപ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മോളുണ്ട് അവൾക്ക്. അവളെ ജീവിതം അങ്ങനെയാണ്. ബീനയെയും കുടുംബത്തെയും ഭർത്താവ് നേരത്തെ ഉപേക്ഷിച്ചിരുന്നു. വൃദ്ധയായ മാതാവ് ജഗദമ്മയും 9-ാം ക്ലാസ് വിദ്യാർത്ഥിനി അനന്യയുമാണ് ബീനയ്ക്ക് ഏക ആശ്രയം. സുഖമില്ലാതെ തലവേദനയാണ്. ട്യൂട്ടോറി പോയിക്കൊണ്ടിരുന്ന ഒരു കൊച്ചാണ്. തലവേദന വന്ന് ഓർമ്മയില്ലാതെ വീണു. പിന്നെ അന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ICU-യിൽ 3 മാസം കിടന്നു. ആ 3 മാസം കഴിഞ്ഞപ്പോൾ CSA എന്ന് പറഞ്ഞൊരു ആശുപത്രി ആറ്റിങ്ങിലുണ്ട്. അവിടെ കൊണ്ടുവന്നു. 4 മാസം ഇത്രയും നാള് നാട്ടുകാരും ട്യൂട്ടോറിയക്കാരുമായിട്ട് സഹായിച്ച് ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച്. ഇനി എന്നെ കൊണ്ട് യാതൊരു സഹായത്തിന് എന്നെ കൊണ്ട് യാതൊരു നിവർത്തിയില്ല. ബീനയുടെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടിരുന്നു. ബീന ഇപ്പോൾ ആറ്റിങ്ങൽ CSI പാലിയേറ്റീവ് കെയറിലാണുള്ളത്. നിത്യവൃത്തിക്കായി വക കണ്ടെത്താൻ പാടുപെടുന്ന ഈ കുടുംബത്തിന് മുന്നോട്ടുള്ള ചികിത്സാ ചെലവ് താങ്ങാവുന്നതിനപ്പുറമാണ്. ബീനയോട് സുമനസുകൾ കനുവ് കാട്ടണം. സാമ്പത്തിക സഹായങ്ങൾ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ അയയ്ക്കുക. HP ന്യൂസ്, ആറ്റിങ്ങൽ. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, luxury rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.